എന്റെ ലിങ്ക് വരും. ഇപ്പൊ നമ്മുടെ നമ്മുടെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ല, അതിൽ പലരും തുടങ്ങി. ഈ യൂട്യൂബിലൊക്കെ ഒരു വിഷയം എന്ന് വെച്ചാൽ അതിൽ പരസ്യം സ്വീകരിച്ചിട്ട് അതിന് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങൾ ശ്രദ്ധയപ്പെട്ടപ്പോഴാണ് നമ്മൾ അത് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ കാശുണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ വ്യൂവേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചൊക്കെ കാശ് കിട്ടും. പക്ഷെ നമ്മളത് വേണ്ട എന്ന് വെച്ചൊരു വിഷയമാണ്. അത് വേറെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസും ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പരസ്യം ഇടുന്നുണ്ട്. അതെനിക്ക് പൊരുത്തല്ല എന്ന് അറിയിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ദൈവത്തെ ചെയ്തോളൂ. പക്ഷെ അതെന്ത് ചെയ്യരുത്, യൂട്യൂബുകാരെ പൈസ ഒന്നും ഹലാലാവില്ല. ഒന്ന് അവർക്ക് കിട്ടുന്നത് ഈ മ്യൂസിക്കൊക്കെ ഉപയോഗിക്കുന്ന കമ്പനികളുടെയും ഏതെങ്കിലും പെണ്ണുങ്ങളൊക്കെ വെച്ച് പരസ്യം ചെയ്യുന്ന കമ്പനികൾ കൊടുക്കുന്ന പൈസയാണ്. നമുക്ക് ഹലാലല്ല. അതെന്ത് ചെയ്യരുത്, എന്റെ പേരിൽ ചെയ്യരുത്. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ക്ലാസ്സുകളോ കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ദൈവത്തെ ഉദ്ദേശിച്ചിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എന്ത് ചെയ്യരുത്, അതിൽ പൈസ ഉണ്ടാക്കരുത്. നമ്മൾ ഉണ്ടാക്കണില്ല. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു മാസത്തിൽ 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കാനോ ഒപ്പുണ്ട് അതിൽ. പക്ഷെ വേണ്ട, നമ്മൾ വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനെ ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം നമ്മൾ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന ആളുകളോട് അത് ഉണർത്താറുമുണ്ട്, ഇൻ കേസ് വല്ല മിസ്റ്റേക്കും വരികയാണെങ്കിൽ. അപ്പോ അത്തരം ലൈവിന്റെ ലിങ്കുകൾ കിട്ടും. ക്ലാസ് നടക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പായിട്ട് നാട്ടിലത്തെ ലിങ്ക് കിട്ടും. അപ്പൊ അതിന്റെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരോ യൂട്യൂബ് ലിങ്കൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ ഇവിടത്തിലേറെ, ഇവിടെ നമുക്ക് 1.5 മണിക്കൂറിലെ ക്ലാസ് ഉള്ളൂ. നാട്ടിൽ 2.5-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോ ചില വിഷയാവതരണങ്ങളായിരിക്കും, പുതിയ പുതിയ വിഷയങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഉപകാരപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണം എന്നില്ല, എവിടെയാണെങ്കിലും സൗകര്യം പോണ നെറ്റ് ഉണ്ടെങ്കിൽ കേൾക്കാനും പറ്റും ലൈവ്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാം. അപ്പോ ഇൻഷാല്ലാ അത്തരം വിഷയങ്ങളിലൊക്കെ നാട്ടിലും ഒക്കെ എല്ലായിടത്തും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം ഞാനതിവിടെ പറയുന്നില്ല.